ഐല വിസ്ത ബീച്ചിനോട് ചേർന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ട്. പല ടൈപ്പ് പ്ലാന്റ്സും അനിമൽസും ഉള്ളത്. അത് പണ്ടൊരിക്കൽ പോയിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അന്ന് ഹൈ ടൈഡ് ആയിരുന്നു. അപ്പോൾ വെള്ളമെല്ലാം കയറി കിടന്ന് ഈ സ്റ്റീൽ ബീമിനടുത്തോളം വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് ലോ ടൈഡ് ദിവസമാണ്, അതുകൊണ്ട് വെള്ളം നല്ല താഴെയാണ്. ഫ്ലോവർ പക്ഷികളെയൊക്കെ കാണാം. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ബീച്ചിൽ. അതാ ഇതാണ് ഞാനന്ന് കാണിക്കാൻ വന്നത്. ഒരുപാട് കല്ലുമ്മക്കായെല്ലാം ഉണ്ട്, കട്ട പിടിച്ച് വളരെയാണ്. ഒരുവിധം എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ പാറകളിലും പറ്റി പിടിച്ചിട്ട് കല്ലുമ്മക്കായുണ്ട്. പല ടൈപ്പ് ഷെല്ലുള്ള അനിമൽസ്. ഇതാണ് അവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അനിമലാണ്, സി അനിമോണി എന്ന് പറയും. അത് ഒരു അനിമലാണ്, പക്ഷെ അതിന് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അതിനിങ്ങനെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ടെൻറ്റക്കിൾസൊക്കെ. എന്തെങ്കിലും അനിമൽസോ അല്ലെങ്കിൽ പ്ലാന്റ്സോ വന്നു കഴിഞ്ഞാൽ അത് ട്രാപ്പ് ചെയ്യുന്നത് ഈ മെക്കാനിസം വെച്ചാണ്. കണ്ടോ ഇത്രയും പാറകളുണ്ട് ഇവിടെ. അന്ന് വന്നപ്പോൾ ഇവിടെ ഫുള്ള് കടലായിരുന്നു. ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലോ ഈ ബീച്ചിനോട് ചേർന്നിട്ടുള്ള കടലിൽ ഒരു കാട് തന്നെയാണുള്ളത്. പല ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് അതിനകത്ത്. ഇത് ഇപ്പോൾ കാണാൻ പറ്റുന്നത് കൂടുതലായിട്ടും ഈ മുടി പോലെ നിൽക്കുന്ന ഈ പ്ലാന്റ് ആണ്. അത് ക്യാമറയിൽ കൃത്യമായിട്ട് വരുന്നില്ല, പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ദൂരത്തേക്ക് നേരിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പലപ്പോഴും മീനുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. ലോട്ടൈഡായപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിയ മീനുകളെ കണ്ടു. അത്യാവശ്യം വലിപ്പമുള്ള മീനുകളൊക്കെ തന്നെ ഉണ്ട് അതിൻ്റെ ഇടയിൽ, പക്ഷെ എൻ്റെ ക്യാമറയിലൊന്നും വന്നിട്ടില്ല. ഒരു ചെറിയൊരു ഹെർമിറ്റ് ക്രാബ് ആണ്. പല ടൈപ്പ് പ്ലാന്റ്സ്, പല ടൈപ്പ് ഷെല്ലുള്ള അനിമൽസ്, പല ടൈപ്പ് ഞണ്ടുകൾ, ലോബ്സ്റ്റർ, ആനിമോണീസ്, അതുപോലെ ഒരുപാട് സാധനങ്ങളെ കൊണ്ട് ഒരു പൂന്തോട്ടം തന്നെയാണ് ശരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്.